നാം എന്ത് പറയേണ്ടു? കൃപ പരിഗണ്ടതിന് ഇനിയും പാപം ചെയ്തുകൊണ്ടിരിക്കുകയോ? ഒരു നാളും അരുത്. പാപം സംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പാപം പെരുകിയ ഇടത്ത് കൃപയും പെരുകി എന്ന് പറഞ്ഞുകൊണ്ടാണ് അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം വായിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന ചില ഭാഗങ്ങളല്ല ഈ വിഷയങ്ങളൊന്നും. ഇതെല്ലാം ബുദ്ധിക്ക് നിരക്കാത്ത ചില കാര്യങ്ങളാണ്. ബുദ്ധിക്ക് നിരക്കാത്ത കാര്യാദികളെ നമുക്ക് മനസ്സിലാക്കിപ്പിച്ച് തരികയാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരമപ്രധാനമായ പദ്ധതി. പാപം പെരുകിയ ഇടത്ത് കൃപയും പെരുകി. പാപത്തെ കീഴ്പ്പെടുത്തുവാൻ മനുഷ്യന് കഴിവില്ലാതെ വന്നപ്പോൾ ദൈവത്തിൻ്റെ കൃപ വർദ്ധിച്ചു. കൃപ വർദ്ധിച്ചപ്പോൾ പാപം കീഴ്പ്പെട്ടു എന്നാണ് അർത്ഥം. അപ്പോൾ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ സാന്നിധ്യം യോഗങ്ങളിലെല്ലാം വെളിപ്പെടണമെന്ന് വലിയൊരാഗ്രഹം എൻ്റെ ഹൃദയത്തിനകത്തുണ്ട്. അതുകൊണ്ടൊക്കെയാണ് പലപ്പോഴും ഞാൻ ഉപവസിച്ചു പോകുന്നത്. പക്ഷേ കർത്താവിനോട് സംസാരിച്ചു, ഇങ്ങനെ യോഗങ്ങളിൽ പരിശുദ്ധ ആത്മാവ് അതിശക്തിയോടുകൂടി ഇറങ്ങി വരണമെന്നുള്ള നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തിനനുസൃതമായി നീ ഇങ്ങനെ പകൽ മുഴുവൻ ഉപവസിച്ചാൽ ജീവിതകാലം മുഴുവൻ ഉപവസിക്കേണ്ടി വരും. ഞാൻ ചോദിച്ചു, പിന്നെ ഞാൻ എന്താ ചെയ്യണം? അപ്പോൾ ദൈവം മറുപടി പറഞ്ഞു, നീ എൻ്റെ കൃപയിൽ ആശ്രയിക്കുക, എൻ്റെ കൃപയിൽ ജീവിക്കുവാൻ നീ പഠിക്കുക. ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കുക, ദൈവത്തിൻ്റെ കൃപയിൽ വാഴുക എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഹലോ, ഒരിക്കലൊരു മനുഷ്യൻ അനേക ദിവസങ്ങളെടുത്ത് വലിയ ഒരു തുക ശേഖരിച്ചുണ്ടാക്കി. ആ മനുഷ്യൻ്റെ ആഗ്രഹം താനും തൻ്റെ ഭാര്യയും തൻ്റെ മക്കളോടൊപ്പം ചേർന്ന് ദീർഘദൂരം കപ്പൽ യാത്ര ചെയ്ത് മറ്റൊരു സ്ഥലത്ത് ചെന്നെത്തണമെന്നായിരുന്നു. നിങ്ങൾക്കറിയാവുന്ന കഥയാണ്. ആ മനുഷ്യൻ സ്വരൂപിച്ചു കൂട്ടിയ പണമെല്ലാം കൊണ്ട് തനിക്ക് തൻ്റെ ഭാര്യയ്ക്ക് തൻ്റെ മക്കൾക്കെല്ലാം ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്നത് പോലെ കപ്പലിലേക്കുള്ള ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഇന്ത്യൻ എയർലൈൻസ് കയറിയ ഫുഡ് ഫ്രീ ആണ്, കിങ് ഫിഷറിൽ ഫ്രീ അല്ല, ഫുഡേ കിട്ടത്തില്ല. നിങ്ങൾ കയറിപ്പോകരുത്, നിങ്ങൾ ബുദ്ധിമുട്ടും. വിദേശത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ പിന്നെ നല്ലത് എമിറേറ്റ്സിൻ്റെയോ ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെയോ ഒക്കെ നല്ല നല്ല ഫ്ലൈറ്റുകളുണ്ട്. പക്ഷേ എയർ അറേബ്യയുടെയൊക്കെ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെള്ളം പോലും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? മൂന്ന് ദിവസമല്ല, ഏകദേശം ഒരു 4-5 ദിവസം യാത്രയുണ്ട്. 4-5 ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടി ആവശ്യമായ ഫുഡെല്ലാം കരുതി. ഞങ്ങൾ പണ്ട് നോർത്ത് ഇന്ത്യക്ക് പോകുമ്പോൾ ഒരു 1.5 ദിവസത്തേക്കുള്ള ഫുഡെല്ലാം കരുതും. 1.5 ദിവസം കഴിഞ്ഞാൽ ഫുഡെല്ലാം ചീത്തയാകും. അപ്പോൾ ഈ അപ്പനും അമ്മയും 2 മക്കളും ചേർന്ന് കപ്പൽ യാത്രയ്ക്ക് ഒരുങ്ങി. കപ്പൽ ടിക്കറ്റ് എടുത്തു. കപ്പലിൽ യാത്ര ചെയ്യുവാൻ ആവശ്യമായ ഫുഡെല്ലാം ഇവർ സംഭരിച്ചു. അങ്ങനെ അമേരിക്കക്കാരെല്ലാം ഉപയോഗിക്കുന്ന ചീസിൻ്റെ സാൻഡ്വിച്ച്, ചീസെന്ന് പറഞ്ഞാൽ വെണ്ണായിയുടെ വേറെ രൂപം, ഭയങ്കര രസമാണത്. ഇവിടെ നിന്നും നമ്മുടെ രാജ്യത്തു നിന്ന് അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കുറവാണ്. ഷബർമ എന്നൊരു ഫുഡൊക്കെ നമ്മുടെ തിരുവനന്തപുരത്ത് കിട്ടും, അതൊക്കെ ചീസ് അടങ്ങിയതാണ്. നമ്മുടെ വിദേശത്തുള്ള പിള്ളേരെല്ലാം രാവിലെ എഴുന്നേറ്റാൽ നമ്മളെപ്പോലെ ഇവിടെ ചപ്പാത്തിയും കോഴിയിറച്ചി ചപ്പാത്തിയും ഇഡലിയും പിന്നെ അതൊന്നുമല്ല കഴിക്കുന്നത്. രാവിലെ പിള്ളേർ എഴുന്നേൽക്കുന്നു, ഒരു ഷവർമ മേടിക്കുന്നു, കഴിച്ചു ഉണങ്ങി സ്കൂളിൽ പോകുന്നു, ഒരു കുപ്പൂസ് മേടിക്കുന്നു, ഒരു ചിക്കൻ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു സോസേജ് എടുക്കുന്നു, അവരും കഴിക്കുന്നു. ഇതൊക്കെയാണ് അവരുടെ ആഹാരം.
അപ്പൊ സാൻഡ്വിച്ചാണ് ഇവരുടെ ആഹാരം. ഒരു ദിവസം രാവിലെ കഴിച്ചു, ഉച്ചയ്ക്ക് കഴിച്ചു, രാത്രി കഴിച്ചു, പിറ്റേ രാവിലെ സാൻഡ്വിച്ച് കഴിച്ചു, ഉച്ചയ്ക്ക് കഴിച്ചു, രാത്രി കഴിച്ചു, മൂന്നാമത്തത് രാവിലെയായി സാൻഡ്വിച്ച് കഴിച്ചു, ഉച്ചയ്ക്ക് കഴിച്ചു, രാത്രിയായപ്പോൾ കുട്ടി പറഞ്ഞു, അപ്പാ ഒന്നാം ദിവസവും മൂന്നേരം സാൻഡ്വിച്ച് കഴിച്ചു, രണ്ടാം ദിവസവും മൂന്നേരം സാൻഡ്വിച്ച് കഴിച്ചു, മൂന്നാം ദിവസം രാവിലെയും ഉച്ചയ്ക്കും സാൻഡ്വിച്ച് കഴിച്ചു, ഈ രാത്രിയിൽ നീ സാൻഡ്വിച്ച് കഴിച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ അപ്പൻ്റെ അപ്പൻ പറഞ്ഞു, എടാ എൻ്റെ കയ്യിൽ ഒരൊറ്റ നിക്കലേ ഉള്ളൂ, ഒരൊറ്റ നാണയമേ ഉള്ളൂ, ഒരു രൂപ തൊട്ടേ ഉള്ളൂ. നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് ഐസ്ക്രീം വേണം. ഒരു കാര്യം ചെയ്, ഈ കപ്പലിനകത്ത് റെസ്റ്റോറൻ്റ് ഉണ്ട്, ആ കപ്പലിനകത്തുള്ള റെസ്റ്റോറൻറ്റിൽ ചെന്നാൽ നീ ഒരു രൂപ നാണയം കൊടുത്താൽ നിനക്ക് ചിലപ്പോൾ ഒരു കോൺ അല്ലെങ്കിൽ ഒരു 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 ഐസ്ക്രീം നിനക്ക് കിട്ടുമായിരിക്കും. നീ പോയി, ഈ എൻ്റെ കയ്യിൽ ഒരൊറ്റ നാണയമേ ഉള്ളൂ ഇനി അവശേഷിക്കുന്നത്, ആ നാണയം എടുത്തുകൊണ്ട് നീ റെസ്റ്റോറൻറ്റിൽ ചെന്ന് നീ അത് മേടിക്കുക. കുട്ടി പോയി, അപ്പൻ കുറേ നേരം നോക്കിയിട്ടും കുട്ടിയെ കാണുന്നില്ല. 15 മിനിറ്റായി, 20 മിനിറ്റായി, അരമണിക്കൂറായി, കുട്ടിയെ കാണാനേ ഇല്ല. കുറേ നേരം കഴിച്ചപ്പോൾ ശരീരം മുഴുവനും ഐസ്ക്രീമുമായിട്ട്, മുഖത്തെല്ലാം ഐസ്ക്രീമിൻ്റെ പാടുകളും ഇവിടെയെല്ലാം ഐസ്ക്രീം കോൺ തിന്നതിൻ്റെ ഇതൊക്കെയായിട്ട് അവശിഷ്ടങ്ങളോട് കുട്ടി ചിരിച്ച് കളിച്ചെത്തി. അപ്പൊ ചോദിച്ചു, നീ എവിടെയാണ് ഇത്രയും നേരം പോയിരുന്നത്? അത് ഞാൻ 3 ഐസ്ക്രീം കഴിച്ചു, ശരിക്കും കോണ് തിന്നു, എനിക്കങ്ങ് വയറ് നിറഞ്ഞു, ഒരു നാണയത്തിന് ഇത്രയും ഐസ്ക്രീമും ഇത്രയും കോണൊക്കെ നിനക്ക് അവിടെ നിന്ന് കിട്ടിയോ? അപ്പോ മോൻ പറഞ്ഞു, അപ്പ അപ്പന് പറ്റിപ്പോയതാണ്, നമ്മൾ ഈ ടിക്കറ്റ്, ഈ ഷിപ്പിലേക്കുള്ള ടിക്കറ്റ് എടുത്തപ്പോഴേ ഈ ഷിപ്പിൽ യാത്ര ചെയ്യുവാൻ ആവശ്യമായ ആഹാരത്തിൻ്റെ പണം കൂടി അടച്ചിട്ടാണ് ടിക്കറ്റ് എടുത്തത്. ഈ ഷിപ്പിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഇവിടെ ടിക്കറ്റില്ല, ഇവിടെ ഇവിടെ ആഹാരം ഫ്രീയാണ്, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഭക്ഷിക്കാം. അപ്പൻ അറിയത്തില്ല, അപ്പൻ അറിയാത്തതുകൊണ്ടാണ് സംഭവിച്ചത്. ഇതാണ് കൃപ. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന 10,000-ലധികം അനുഗ്രഹത്തിൻ്റെ ഉടമയാണ് രക്ഷിക്കപ്പെട്ട ഓരോ പൈതലും. അത് പൈതൽ അറിയുന്നില്ല. പൈതൽ അറിയാത്തത് കൊണ്ടാണ് ഓരോ അനുഗ്രഹത്തിന് വേണ്ടിയും നിലവിളിക്കുന്നത്, ഓരോ അനുഗ്രഹത്തിന് വേണ്ടിയും ഉപവസിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അനുഗ്രഹത്തിന് വേണ്ടി ഉപവസിക്കുകയോ അനുഗ്രഹത്തിന് വേണ്ടി നിലവിളിക്കുകയോ ഒന്നും ചെയ്യണ്ട. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞെട്ടിപ്പോയൊരു കാര്യമുണ്ട്. പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ജന്മനാലെ ആ ഊമനായ ചെകിടനായ ഒരു ഇത്രയും പൊക്കമുള്ള ചെക്കനെ കൊണ്ടങ്ങ് വെച്ചു. അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരുന്നു, രോഗികൾ സൗഖ്യമായിക്കൊണ്ടിരുന്നു. പെട്ടെന്നൊരു ചെകിടനും ഊമൻ, അവൻ ജന്മത്തിൽ സംസാരിച്ചിട്ടില്ല, ജന്മത്തിൽ കേട്ടിട്ടില്ല, ഒരു 10-25 വയസ്സവന് പ്രായമുണ്ട്, അവനെ കൊണ്ട് നിർത്തി. ജനമെല്ലാം, ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ ജന്മാവ് പറഞ്ഞു അവനെ ഞാൻ തൊടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവം അവനെ തൊടാൻ പോകുന്നു, എനിക്കവനെ കാത് കേൾക്കത്തില്ല എന്നും അവന് സംസാരിക്കറിയത്തില്ലെന്നും എനിക്കറിയത്തില്ല. ഞാൻ അവനെ വരാൻ പറഞ്ഞു, ആളെല്ലാം വിളിച്ചു, അയ്യോ അവൻ ചെകിടനാണ്, അവൻ ഊമനാണ്, ഞാനേ അന്തം വിട്ടു, കർത്താവ് ഇവനെ തൊടുന്നു എന്നല്ലേ പറഞ്ഞത്, ഇവൻ എന്ത് ചെയ്യാൻ പോകുന്നേ അങ്ങ്. പക്ഷേ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ, ഞാൻ മാനസാന്തരപ്പെട്ടപ്പോൾ, ഞാൻ പരിശുദ്ധ ജന്മാവിനെ പ്രാപിച്ചപ്പോൾ, ഞാൻ ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയെ പ്രാപിച്ചപ്പോൾ, ഈ ചകടാത്മാവിനെ പുറത്താക്കാനും ഊമാത്മാവിനെ പുറത്താക്കാനും തക്കതായ ഒരഭിഷേകവും ശക്തിയും നൽകി തന്നാണ് അവനെ ദൈവവിലക്കിറക്കിയത്. ഹലോ. പിന്നെ ഞാൻ ഒന്നും സംശയിച്ചില്ല, അവൻ 2 ചെവിക്കകത്തും വിരലിട്ടു, അവൻ്റെ നാമനെ അങ്ങ് പിടിച്ചു, എന്നിട്ട് 2 കൽപ്പിച്ച് വിളിച്ചു പറഞ്ഞു, സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള നസറനായ യേശുവിൻ്റെ നാമത്തിൽ ചെവിയെ തുറന്നു വാ. ഞാനേ ഞെട്ടിപ്പോയി, അവൻ 2 ചെവിയൊക്കെ തുറന്നു, അവൻ നാവിടത്തങ്ങ് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ജന്മത്തിൽ സംസാരിച്ചിട്ടില്ലാത്ത കൊച്ച സംസാരിച്ചു, ജന്മത്തിൽ കേൾവിയില്ലാത്തവൻ കേട്ടു. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞത്, നമുക്കിതെല്ലാം ഉണ്ട്, ഈ അധികാരമെല്ലാം നമ്മുടെ ഉള്ളത്തിനകത്ത് അങ്ങ് വസിക്കുകയാണ്. ഇത് കണ്ടിട്ട് പിറ്റേന്നൊരു ചെക്കനെ കൊണ്ടുവന്ന്, അവനും ഊമനും ചെകടനുമാണ്, അവനും ജന്മത്തിൽ സംസാരിച്ചിട്ടില്ല, ഞാൻ നോക്കിയപ്പോൾ സ്വർഗത്തിലെ ദൈവം അവനെ അങ്ങ് സൗഖ്യമാക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ ഉപവസിച്ചിട്ടോ നിലവിളിച്ചിട്ടോ 100 നേരം അല്ലെങ്കിൽ 10 മണിക്കൂർ അന്യഭാഷ പറഞ്ഞിട്ടോ ഒന്നുമല്ല,
ഒരത്ഭുതവും ഒരു വീര്യപ്രവൃത്തിയും ഉണ്ടാകുന്നത്. ഓൾറെഡി അത്ഭുതങ്ങൾ ചെയ്യുവാൻ വീര്യപ്രവൃത്തികൾ നിവർത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയുടെ കൃപ നിങ്ങൾ ഓരോരുത്തരുടെയും ഉള്ളത്തിനകത്ത് വ്യാപരിക്കുകയാണ്. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയെ നിങ്ങൾ പ്രവർത്തിപഥത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിങ്ങൾ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അത്ഭുതങ്ങളെ കാണാൻ കഴിയുന്നത്. ആമേൻ. ഹലോ, സത്യത്തിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ വിശ്വസിച്ചാൽ മതി, ക്രിസ്തു നിങ്ങളുടെ ഉള്ളത്തിനകത്ത് വസിക്കുകയാണ്. ഹലോ, പ്രതിസന്ധികൾ വരുമ്പോൾ നിലവിളിക്കാനോ പ്രതിസന്ധികൾ വരുമ്പോൾ അലറിവിളിക്കാനോ വചനമില്ല. പ്രതിസന്ധികൾ വരുമ്പോൾ നിന്റെ ഉള്ളത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന ക്രിസ്തു പുറത്തേക്കൊന്നിറങ്ങി വരാൻ നീ ഒരു അവസരം സൃഷ്ടിച്ചു കൊടുത്താൽ സകല അന്ധകാര ശക്തികളും വഴിമാറും. ഹലോ, സ്തോത്രം പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. അപ്പോൾ പാപം ചെയ്ത ഇടത്ത് ദൈവത്തിൻ്റെ കൃപ വർദ്ധിച്ചു. അർത്ഥം ഇത്രയുള്ളൂ, മനുഷ്യന് പാപം കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയാത്ത സംഭവമായതുകൊണ്ട് പാപത്തെ കീഴ്പ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം തൻ്റെ കൃപയെന്ന ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തെ നമുക്ക് അനുവദിച്ചു തന്നു. ഹലോ, ഈ കൃപയെന്ന് പറഞ്ഞാൽ ഈ യോഗ്യതയില്ലാത്ത ഒരുത്തനെ യോഗ്യതയുള്ളവനാക്കി തീർക്കുന്നതാണ് കൃപ. പ്രാർത്ഥിച്ചാൽ എനിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലാം, ഉപവസിച്ചാൽ എനിക്ക് ദൈവവുമായി ചേർന്ന് നടക്കാം എന്ന ചിന്ത ന്യായ പ്രമാണമാണ്, അത് കൃപയല്ല. ഹലോ, സ്തോത്രം പറഞ്ഞേ. ഞാൻ 10 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ, ഞാൻ 100 ദിവസം ഉപവസിച്ചാൽ എനിക്ക് ദൈവത്തോട് ചേർന്ന് നടക്കാം എന്ന് പറയുന്നത് ന്യായ പ്രമാണമാണ്, അത് കൃപയല്ല. കൃപയെന്ന് പറഞ്ഞാൽ നീ ഉപവസിച്ചില്ലേലും നീ പ്രാർത്ഥിച്ചില്ലേലും നിന്നെ സഹായിപ്പാൻ ഈ ക്രിസ്തു മതിയായവനാണ് എന്ന് കണ്ണുമടച്ചുകൊണ്ട് വിശ്വസിച്ച് ക്രിസ്തുവിൻ്റെ വചനം നാവിൻ തുമ്പിലെടുക്കുവാൻ വ്യക്തി തയ്യാറാകുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടുന്നത്. സ്തോത്ര, പാപത്തിൻ്റെ ശക്തിയെ കീഴ്പ്പെടുത്തുവാൻ നിനക്ക് കഴിവില്ലായിരിക്കാം, പക്ഷെ കഴിവില്ലാത്തടത്ത് കഴിവില്ലാത്തവനെ കഴിവുള്ളവനാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ കൃപ, അതിൻ്റെ ഉറവിടമായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളത്തിൽ അധിവസിക്കുന്നു. അവൻ്റെ അത്യന്ത ശക്തിയാൽ പാപത്തിൻ്റെ ശക്തികളെ കീഴ്മേൽ മറിക്കാൻ നിനക്ക് കഴിയുമെന്നുള്ള വിശ്വാസമാണ് കൃപ. സ്തോത്രം. അപ്പൊ ഈ കൃപ പെരുകുന്ന കൃപയാണ്, വർദ്ധിക്കുന്ന കൃപയാണ്. വേദപുസ്തകത്തിൽ കൃപയെക്കുറിച്ച് അനവധി പദങ്ങളാണ് പറയുന്നത്. ദ റിച്ചസ്റ്റ്, ഭയങ്കരമായ റിച്ച് ഓഫ് ഗാഡ്സ്, ദ റിച്ച് ഓഫ് ഗാഡ്സ്, ദൈവത്തിൻ്റെ കൃപയുടെ ആ ധനമാഹാത്മ്യം, അബണ്ടൻസ് ഓഫ് ഗാഡ്സ് ഗ്രേസ്, ഗ്ലോറിയസ് ഗ്രേസ് എന്നൊക്കെയാണ് വേദപുസ്തകത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ. ദൈവത്തിൻ്റെ കൃപ ഈ നിറഞ്ഞു തുളുമ്പുന്ന കൃപയാണ്. ദൈവത്തിൻ്റെ കൃപ നമുക്ക് അളക്കുവാൻ തക്കവണ്ണം കഴിയാത്തതാണ്. ദൈവത്തിൻ്റെ കൃപ അത് മഹത്തരമേറിയതാണ്. അർത്ഥം, ഒരു ഗ്ലാസിനകത്തോ ഒരു ഭവനത്തിനകത്തോ ഒതുക്കുവാൻ കഴിയുന്നതല്ല കൃപ. ഒരു നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലേക്ക് ചെന്ന് നിന്ന് നോക്കിയാൽ നിങ്ങളെ അത്ഭുതപരതന്ത്രനാക്കുന്ന കാഴ്ചകളാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഒരു 12-സ്റ്റോറി ബിൽഡിംഗ് അല്ലെങ്കിൽ 12-നില കെട്ടിടം എത്ര പൊക്കത്തിലിരിക്കുന്നുവോ അത്ര പൊക്കത്തിൽ നിന്നുമാണ് നയാഗ്ര വെള്ളച്ചാട്ടം ഒഴുകുന്നത്. ഈ നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ ഒഴുകി വരുന്ന വെള്ളം ഒരു കൈക്കുമ്പളിൽ ഒതുങ്ങുന്ന വെള്ളമല്ല, ഒരു വീടിനകത്ത് നിറയ്ക്കുവാൻ തക്കവണ്ണം കഴിയുന്ന വെള്ളമല്ല. ഇത് ഭയങ്കരമായി ധാരാളമായി അനേകർക്ക് ആവശ്യത്തിലധികം കുടിക്കുവാൻ
ആവശ്യത്തിലധികമായി ഉപയോഗിക്കുവാൻ ഈ നയാഗര വെള്ളച്ചാട്ടത്തിൽ നിന്നും വെള്ളം ഒഴുകുകയാണ്. അതുപോലെയാണ് ദൈവത്തിന്റെ കൃപ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കാർക്കും പിടിച്ചമർത്തുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു മണ്ഡലത്തിലല്ല, അതെല്ലാം നിങ്ങൾക്ക് ആവശ്യത്തിലധികമായി നന്മകൾ നൽകിത്തരാ എന്ന് പറയുന്ന ഒരു കൃപയാണ് ദൈവത്തിന്റെ കൃപ. ഹലോ, സ്തോത്ര. അപ്പോ ഈ കൃപയുടെ ഉറവിടമായ ക്രിസ്തുവിനെ ഒന്ന് പുലുകുവാൻ തക്കവണ്ണം നീ ഇഷ്ടപ്പെട്ടാൽ നിനക്ക് അമിതമായ കൃപ പ്രാപിച്ചെടുക്കാം. സ്തോത്രം. അപ്പൊ വചനം പറയുന്നു, അപ്പൊ ഈ കൃപ പെരുകേണ്ടതിന് നിങ്ങൾ പാപം ചെയ്യണമെന്നോ? വേദപുസ്തകം പറയുന്നു കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യരുത്. ഈ പാപസംബന്ധമായി മരിക എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറെ പരിപാടികളുണ്ട്. ആ പരിപാടികളിലൂടെയൊക്കെ കടന്നു പോയാലേ പാപം സംബന്ധമായി മരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ മരിക്കത്തില്ല. പാപം സംബന്ധമായി എനിക്ക് മരിക്കണമെങ്കിൽ എനിക്ക് പരമപ്രധാനമായി ഒരാവശ്യമുണ്ട്. ആ ആവശ്യം എനിക്ക് വേണ്ടി അല്ലെങ്കിൽ പാപിക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവാണ്. ഒരു വ്യക്തിയിൽ ജീവിക്കുന്ന രണ്ട് മനുഷ്യരാണ് ഇവർ എന്ന് കരുതുക. ഇവൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന പാപമാണ് ഈ വ്യക്തി എന്ന് കരുതുക. ഇവൻ റബിൻ. റബിനെ പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന പാപത്തിൻ്റെ ശക്തിയാണ് പുറകിൽ നിൽക്കുന്ന വ്യക്തി എന്ന് കരുതുക. ഇതൊരു ശക്തിയാണ്, ഇത് വ്യക്തിയാണ് എന്ന് കരുതുക. അപ്പോൾ ഇവന് പാപം ചെയ്യാതെ ജീവിക്കണമെന്നൊരാഗ്രഹം വന്നു. ഇവൻ പാപം ചെയ്യാതെ ജീവിക്കണമെന്നൊരു താല്പര്യം ഇവന് വന്നാൽ രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗമേയുള്ളൂ, കാൽവരി കൊലമരത്തിലേക്ക് ചെല്ലണം. കാൽവരി ക്രൂസിലേക്ക് ചെല്ലാതെ ആർക്കും പാപത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇനി പാപം മാറണമെന്ന് വിചാരിച്ച് ഒരു 101 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചാൽ 101 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നീ വീണ്ടും പാപം ചെയ്യും. പാപം മാറണമെന്ന് കരുതി ഒരു 15 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ ഒരു 21 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും പാപം ചെയ്യും. പക്ഷെ പാപം ചെയ്യാതെ ഇരിക്കാൻ, ഇപ്പൊ പാപം ചെയ്യാതെ ഇരിക്കുവാൻ ഉള്ള ഏറ്റവും പരമപ്രധാനമായ വഴി കാൽവരിയിലെ ക്രൂശ് മരണത്തിൽ ആശ്രയം വയ്ക്കുകയാണ്. അല്ല, വേറെ വഴിയില്ല. ഹലോ, ശ്രദ്ധിക്കുന്നുണ്ടോ? കാൽവരിയിലെ ക്രൂശ് മരണത്തിൽ ആശ്രയം വയ്ക്കുകയും ആശ്രയം വയ്ക്കുക എന്ന പദത്തിൻ്റെ അർത്ഥം വിശ്വസിക്കുക എന്നാണ്. വിശ്വാസമർപ്പിക്കുക എന്നാണ് ആശ്രയം വയ്ക്കുക എന്ന പദത്തിൻ്റെ അർത്ഥം. ഞാനിവനിൽ ആശ്രയം വയ്ക്കുന്നു, റബിനിൽ ആശ്രയം വയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ റബിനെ കെട്ടിപ്പിടിച്ച് എടാ ഞാൻ നിന്നെ വിട്ടു മാറത്തില്ല, നീയേ ഉള്ളൂ എന്നെ രക്ഷിക്കാൻ എന്ന് പറയുന്നതാണ് ആശ്രയം. ആ ആശ്രയത്തിന് വിശ്വാസം എന്ന് പറയാം. അപ്പോൾ കാൽവരിയിലെ ക്രൂശുമരണത്തിൽ ആശ്രയം വെച്ചാലേ മനുഷ്യന് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഉപവാസവും പ്രാർത്ഥനയും നിലവിളിയും കണ്ണുനീരും ഒന്നും പാപത്തിൻ്റെ മനുഷ്യനെ വിടുവിക്കത്തില്ല. പ്രാർത്ഥന ആവശ്യമാണ്, പ്രാർത്ഥനയായി വേണ്ടെന്നല്ല. പ്രാർത്ഥനയുടെ ആവശ്യകത വരുന്നത് വേദപുസ്തകം ധ്യാനിക്കുമ്പോഴാണ്. വേദപുസ്തകം ധ്യാനിക്കാൻ തുടങ്ങുമ്പോഴാണ് പ്രാർത്ഥിക്കേണ്ട ആവശ്യകത വരുന്നത്. കാരണം വേദപുസ്തകം ധ്യാനിക്കുമ്പോൾ വേദപുസ്തകത്തിനകത്ത് മറിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ നിനക്ക് വെളിപ്പെടും. മറിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ നിനക്ക് വെളിപ്പെട്ടാൽ ആ രഹസ്യങ്ങൾ നിന്നെ പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിക്കും. ആ പ്രാർത്ഥന ദൈവഹിത പ്രകാരമായ പ്രാർത്ഥനയായിരിക്കും. ആ പ്രാർത്ഥന നിന്നെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടെത്തിക്കും. അല്ലാതെ വേദപുസ്തക ധ്യാനമില്ലാത്ത നിന്റെ പ്രാർത്ഥനകളൊന്നും സ്വർഗത്തിലെ ദൈവമൊന്നും കേൾക്കത്തില്ല. ചിലപ്പോൾ ദൈവം നീ ഇങ്ങനെ ഒരു യാചകനെ പോലെ, ഒരു തണ്ടിയെ പോലെ അല്ലേ. സാധാരണ കൃപ ആവശ്യമുള്ളത് ഈ യാചകന്മാർക്കെല്ലാം ആവശ്യമുള്ളത് ചാരിറ്റിയാണ് അല്ലേ. ഈ ചാരിറ്റി സംഘടനകളാണ് സഹായമെല്ലാം നൽകി കൊടുക്കുന്നത്. അപ്പൊ യാചകന്മാർക്ക് ഈ ആവശ്യമുള്ളത് ചാരിറ്റിയും, പാപിക്ക് ആവശ്യമുള്ളത് ദൈവത്തിന്റെ കൃപയുമാണ്.
കാരണം ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് ക്രൂസിലെ മരണത്തിലാണ് വെളിപ്പെട്ടിരിക്കുന്നത്. ക്രൂസിലെ മരണത്തിൽ ആശ്രയം വെച്ചാലാണ് ദൈവത്തിന്റെ കൃപ ലഭ്യമാകുന്നത്. ആ കൃപയാണ് വ്യക്തിയെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കൃപ എന്താണ്? ഈ ക്രൂശ മരണത്തിലൂടെ ഇവൻ എങ്ങനെ പാപത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിയും എന്ന് പറഞ്ഞുതരാം. അല്ലെങ്കിൽ പാപം സംബന്ധമായി എങ്ങനെ മരിക്കാം? ഹലോ, അത് ദിനം പ്രതി ആവശ്യമുള്ള പരിപാടിയാണ്. ഇന്ന് മാത്രം ഞാൻ പാപം സംബന്ധമായി മരിച്ചാൽ നാളെ പാപം ചെയ്യിപ്പിക്കുന്ന പിശാച് എഴുന്നേൽക്കാം. അർത്ഥം നാളെയും ഞാൻ പാപം സംബന്ധമായി മരിക്കണം. അപ്പൊ മറ്റന്നാളും വേണമെങ്കിൽ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പിശാച് എഴുന്നേൽക്കാം. അതുകൊണ്ട് മറ്റന്നാളും ഞാൻ പാപം സംബന്ധമായി മരിക്കണം. അപ്പോൾ പാപത്തോട് മരിക്കണമെങ്കിൽ പാപം സംബന്ധമായി മരിക്കുവാൻ സഹായിക്കുന്ന ക്രൂശ് മരണത്തിൽ ആശ്രയം വയ്ക്കണം. അപ്പൊ ഇതാണ് ക്രൂശ്. അപ്പൊ ക്രൂശിൽ, കാൽവരി ക്രൂശിൽ യേശു ഇങ്ങനെ മരിച്ചു കിടക്കുന്നു. അപ്പൊ യേശു മരിച്ചു കിടക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും യേശു രക്തമൊഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് നല്ലത്. കാരണം മരിച്ചു എന്ന പദത്തെക്കാളും നല്ല പദം രക്തമൊഴുക്കി എന്നാണ്. നിങ്ങൾ ഈ വേദപുസ്തകത്തിനകത്ത് എവിടെയെങ്കിലും യേശു മരിച്ചു എന്നൊരു പദം കണ്ടാൽ നിങ്ങൾ ആ പദത്തെ മരിച്ചു എന്ന അർത്ഥം കൊണ്ട് നിങ്ങൾ തീർക്കരുത്. നിങ്ങൾ യേശു രക്തം ചിന്തി എന്ന പദം കൊണ്ടാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാ കാൽവരി കൊലമരത്തിൽ യേശു കിടക്കുകയാണ്. അവൻ്റെ രക്തം ഇങ്ങനെ ചിന്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ രക്തം ചിന്തിക്കൊണ്ടിരിക്കുന്ന ഈ കാൽവരി കൊലമരത്തിൽ കിടക്കുന്ന ക്രൂശിതനായ ക്രിസ്തുവിനെ റബ്ബിൻ ഇങ്ങനെ നോക്കുവാൻ തുടങ്ങിയാൽ രണ്ട് കാര്യം സംഭവിക്കും. ഒന്നാമത്തെ കാര്യം, കാൽവരി കൊലമരത്തിൽ നിന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം ആ കാൽവരി കൊലമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ക്രിസ്തുവിനെ നോക്കുന്നവനെ കയറി അങ്ങ് പിടിക്കും. ഹലോ, സ്തോത്രം പറഞ്ഞേ. ആരെങ്കിലും ക്രിസ്തുവേ നിന്റെ രക്തത്താലിനെ ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞാൽ ഈ കാൽവരി കൊലമരത്തിൽ രക്തം ചിന്തിക്കൊണ്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ രക്തം എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുന്ന വ്യക്തിയെ കയറി അങ്ങ് പിടിക്കും. അർത്ഥം ഈ രക്തം ഇവന്റെ മേലെ ഒഴുകി വരും. രക്തം ഇവന്റെ മേൽ ഒഴുകി വന്നാൽ, ഒഴുകി വന്ന മാത്രയിൽ ഇവനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന പാപത്തിന്റെ ശക്തി അങ്ങ് മരിച്ചു വീഴും. ഹലോ, കാരണം ഈ പാപത്തിന്റെ ശക്തിക്ക് രക്തത്തിന്റെ ശക്തിയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. ഈ പാപത്തിന്റെ ശക്തി രക്തത്തിന്റെ ശക്തിയുടെ മുമ്പിൽ മരിച്ചേ പറ്റുകയുള്ളൂ. കാരണം പാപത്തിന്റെ ശക്തിയെ തകർക്കുവാനാണ് ക്രിസ്തു കാൽവരി രക്തമൊഴുക്കിയത്. അപ്പോൾ പാപി ക്രൂശിതനായ ക്രിസ്തുവിനെ നോക്കി അവിടുത്തെ രക്തത്താൽ എന്റെ പാപത്തെ കഴുകണമേ എന്ന് പറയുമ്പോൾ ക്രൂശിലെ ക്രിസ്തുവിന്റെ രക്തം പാപിയുടെ മേൽ ഒഴുകുന്നു. പാപിയെ രക്തം കയറി പിടിക്കുന്നു. ക്രൂശിലെ രക്തം കയറി പിടിക്കുന്ന മാത്രയിൽ പാപിയെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന പാപത്തിന്റെ മനുഷ്യൻ, പഴയ മനുഷ്യൻ മരിച്ചു വീഴുകയാണ്. അങ്ങനെയാണ് ഒരു വ്യക്തി പാപം സംബന്ധമായി മരിക്കുവാൻ ഇടയാകുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, കാൽവരി ക്രൂസിൽ മരിച്ച അല്ലെങ്കിൽ കാൽവരി കൊലമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന രക്തം ചിന്തിക്കൊണ്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ രക്തത്തിൽ മനുഷ്യൻ ആശ്രയം വയ്ക്കുമ്പോഴാണ് ആ രക്തത്തിന്റെ ശക്തിയാൽ അവനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന പഴയ പാപ മനുഷ്യന്റെ ശക്തി തകരുന്നത്. അത് ഞാനായാലും നിങ്ങളായാലും അങ്ങനെ സംഭവിക്കുകയുള്ളൂ. അത് പ്രാർത്ഥനയിലൂടെയോ ഉപവാസത്തിലൂടെയോ നേടിയെടുക്കേണ്ട കാര്യമല്ല. അത് ഫ്രീയായി ലഭ്യമാകുന്ന ക്രിസ്തുവിന്റെ കൃപയാണത്. ഈ കൃപയിൽ ആശ്രയം വെക്കുവാൻ വ്യക്തിക്ക് തയ്യാറാകുമ്പോഴാണ് വ്യക്തി വിടുവിക്കപ്പെടുന്നത്. സ്തോത്രം പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. നിന്നെ അവൻ ഫ്രീയായിട്ട് രക്ഷിക്കുവാൻ ഇഷ്ടപ്പെടുന്നേ. ഈ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ അബണ്ടൻസ് ആണ്. അത് ലക്ഷോറിയസ് ആണ്, അത് ഗ്ലോറിയസ് ആണ്, ഏറ്റവും തന്നെ ആത്മീയമേറിയതാണ്, ആർക്കും പിടിച്ചമർത്തുവാൻ തക്കവണ്ണം കഴിയാത്തതാണ് ഈ ക്രിസ്തുവിന്റെ കൃപ. ആ കൃപ ക്രൂസിലാണ് നിനക്ക് കാണുവാൻ കഴിയുന്നത്. ക്രൂസിനെ നോക്കുന്നവൻ ദൈവത്തിന്റെ കൃപ കാണുന്നു. കൃപ കാണുന്നവൻ പാപത്തിന്റെ ശക്തിയെ എതിർക്കുന്നു. കാരണം പാപത്തിന്റെ ശക്തിയെ ത്യജിക്കുവാൻ തക്കവണ്ണം വ്യക്തിയെ സഹായിക്കുന്നത് ക്രൂസിലെ ക്രിസ്തുവിന്റെ കൃപയാണ്. ആമേൻ. ഈ രക്തം വന്ന വ്യക്തിയുടെ മേൽ ഒഴുകണമെങ്കിൽ വ്യക്തിക്ക് പാപത്തിൽ നിന്നും സ്വതന്ത്രനാകാൻ മനസ്സുണ്ടാകണം. മനസ്സില്ലാത്ത ഒരുത്തന്നെ രക്തം കയറി പിടിക്കത്തില്ല. ഹലോ, സ്തോത്രം പറഞ്ഞേ.
താല്പര്യമില്ലാത്ത ഒരുവനെ കയറി രക്തം പിടിക്കത്തില്ല. ക്രൂസിലെ രക്തം ഒരുവനെ കയറി അങ്ങ് കെട്ടിപ്പിടിക്കണമെങ്കിൽ ക്രൂസിൻ്റെ അരികിലേക്ക് ചെല്ലാൻ തയ്യാറാകണം. അവിടെയാണ് നിനക്ക് വിടുതൽ, അവിടെയാണ് നിനക്ക് വിടുതൽ, അവിടെയാണ് നിനക്ക് സൗഖ്യം, അവിടെയാണ് നിനക്ക് ആരോഗ്യം, അവിടെയാണ് നിന്നെ തളർന്നു കിടക്കുന്ന കൈകൾ ബലം പ്രാപിക്കുന്നത്, അവിടെയാണ് നിന്റെ കാലുകൾക്ക് ബലമുണ്ടാകുന്നത്, അവിടെയാണ് നിന്റെ ശരീരം ബലം പ്രാപിക്കുന്നത്, അവിടെയാണ് നിന്റെ തകർച്ചകൾ വഴിമാറുന്നത്, അവിടെയാണ് നീ വിടുവിക്കപ്പെട്ടവനായി തീരുന്നത്, അവിടെയാണ് നീ ആരോഗ്യമുള്ളവനായി. ആമേൻ, ആമേൻ. ഈ ദൈവത്തെ സ്തുതിച്ച് നിന്നെ വിടുവിക്കുവാൻ കഴിവുള്ള ക്രൂശിലെ രക്തത്തിൽ ഇന്ന് പകൽക്കാലം എന്ന് ആശ്രയം വെച്ച് ആ രക്തത്തിന്റെ ശക്തി. ആമേൻ, 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 ആമേൻ. സബറ ദിബന റമസന്തന റമനിയ. അപ്പോൾ കാൽവരി ക്രൂസിൽ നീ ആശ്രമിക്കാൻ തയ്യാറാകണം. ഹലോ, സ്തോത്രം പറഞ്ഞു. അത് രക്ഷിക്കപ്പെട്ട ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും ആശ്രമിക്കണം. അത് രണ്ട് ദിവസം മാത്രമല്ല, നീ മരിക്കുമ്പോഴേ ആശ്രമിക്കണം. ഇന്ന് ആശ്രയം വെച്ചില്ലെങ്കിൽ ഇന്ന് നീ വീഴാൻ ഇടയുണ്ട്. ഇന്ന് ആശ്രയം വെച്ചിട്ട് നാളെ ആശ്രയം വെച്ചില്ലെങ്കിൽ നാളെ വീഴാൻ ഇടയുണ്ട്. കാരണം നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കട്ടെ എന്നാണ്. അപ്പോൾ വീഴാതിരിക്കാൻ നോക്കണമെങ്കിൽ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയം വയ്ക്കാൻ തയ്യാറാകണം. ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയം വയ്ക്കാൻ നിങ്ങൾ തയ്യാറായാൽ വീഴാനുള്ള അവസരങ്ങളെല്ലാം വഴിമാറുകയാണ്. കാരണം ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ മധ്യത്തിൽ പാപത്തിന് അധികാരമില്ല, ശാപത്തിന് അധികാരമില്ല, അന്ധകാരത്തിന് അധികാരമില്ല, ദുഷ്ടാത്മ സേലകൾക്ക് അധികാരമില്ല. ഈ രക്തത്തിൻ്റെ ശക്തി പാപിയെ കയറി പിടിച്ചാൽ പാപിയെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന പാപത്തിൻ്റെ ശക്തി വ്യക്തിയെ വിട്ട് വഴിമാറുകയാണ്. വ്യക്തി പാപം സംബന്ധമായി മരിക്കുവാനിടയാകുകയാണ്. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി അപ്പോൾ യേശുവിനോട് ചേരുവാൻ സ്നാനം, മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനം. അപ്പോൾ സ്നാനത്തിൻ്റെ പ്രത്യേകത എന്ത്? യേശുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനം, ചേരുക, ഒന്നാകുക, ആ സഭയോട് ചേർന്നു അല്ലേ. അർത്ഥം ആ സഭയിൽ അംഗമായി, ആ സഭയിലാണ് നീ, പിന്നെ നിന്നെ ആ സഭയിൽ നിന്ന് വേർപിരിക്കാൻ കഴിയത്തില്ല. ഹലോ, നിങ്ങളെ കർത്താവ് ഈ സഭയിലാണ് ചേർത്തതെങ്കിൽ നിങ്ങളായി പിരിയാൻ ശ്രമിക്കരുത്. നിങ്ങളെ ഏത് തോട്ടത്തിലാണോ നട്ടിരിക്കുന്നത് ആ തോട്ടത്തിൽ നിന്ന് ഫലം കായ്ക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളെ ഒരു തോട്ടത്തിൽ നടന്നതിൻ്റെ ഉദ്ദേശമുണ്ട്. ചേരുക, ഭർത്താവിനോട് ഭാര്യയെ ചേർന്നു, അല്ല ഭാര്യയോട് ഭർത്താവ് ചേരത്തില്ല. ചേരൂ, ഭാര്യയോട് ഭർത്താവ് ചേരൂ. ചേരൂ, പുരുഷൻ തൻ്റെ അപ്പനെയും അമ്മയും ഇട്ട് പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, ഭാര്യയോട് പറ്റിച്ചേരുമെന്നാണ് വേദപുസ്തകം പറയുന്നത്. ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് ചേരുമ്പോൾ അവർ രണ്ടുപേരും രണ്ടല്ല, ഇനി ഒന്നാണ്. അതൊരു മർമ്മമാണ്. ഈ മർമ്മം സഭയെ സംബന്ധിക്കുന്നൊരു മർമ്മം കൂടിയാണ്. എഫേസർക്കതിലെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിലാണ് ഇതൊക്കെ കാണാൻ കഴിയുന്നത് നിങ്ങൾ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുടുംബത്തിനകത്ത് കലഹമുണ്ടാകുന്നത് ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കാതെ അമ്മയെ സ്നേഹിക്കാനും അമ്മയെ കരുതാനൊക്കെ പോയാൽ കുടുംബത്തിനകത്ത് അടിയുണ്ടാകും. കുറച്ച് ദിവസം ഭാര്യ പറയും, നീ നിൻ്റെ അമ്മയെ നോക്കിക്കൊണ്ടിരുന്നു, ഞാൻ എൻ്റെ വീട്ടിൽ പോകും. അപ്പോൾ ഈ ഭാര്യമാരെല്ലാം മൂന്നിന് വീട്ടിലോടുന്നു, വീട്ടിൽ പോകണം, വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം ഇതാണ്. വേറൊരു കാര്യം കൂടിയുണ്ട്, ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ അമ്മയെ പിടിച്ച് നിൻ്റെ വീട്ടിനകത്ത് നിർത്തരുത്. നീ കല്യാണം കഴിഞ്ഞാൽ നിൻ്റെ ഭർത്താവിൻ്റെ അമ്മയെ നോക്കിക്കൊള്ളണം. ഹലോ, അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട് കേട്ടോ, അത് നീ മറക്കരുത്. അപ്പോൾ ഈ വേദപുസ്തക പ്രമാണമനുസരിച്ച് അപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറ്റിച്ചേരുമ്പോൾ ഭർത്താവും ഭാര്യയും ഒരു ദേഹമാവും, രണ്ടല്ല. അപ്പോൾ ഈ ഭാര്യ ഭർത്താവുമായിട്ടുള്ള ബന്ധത്തെ വേദപുസ്തകം ഒന്നെന്നാണ് പറയുന്നത്.
കരമടിയിലൂടെ എന്താ കരം, സ്വർഗത്തിലെ ദൈവം ഒരു വ്യക്തിയുമായി കരം എങ്ങനെ ചേർത്ത് പിടിച്ചാൽ രണ്ട് വ്യക്തികൾ ഒന്നാണ്. അപ്പൊ നിങ്ങൾ എന്താണ് ഒരു വ്യക്തിക്ക് ഷേക്ക് ഹാൻഡ് ഇങ്ങനെ കൊടുക്കുന്നത്? ഞാൻ എന്നെ അംഗീകരിക്കുന്നു, നമ്മൾ രണ്ടല്ല ഇനി ഒന്നാണ്, അതിൻ്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ കരം കൊടുക്കുമ്പോൾ അവനെ അംഗീകരിക്കാൻ മനസ്സുള്ളത് കൊണ്ടാണ് കരം കൊടുക്കുന്നത്. ഒരു ഏകത്വം അവിടെ വെളിപ്പെടുകയാണ്, ഐക്യത വെളിപ്പെടുകയാണ്. അപ്പോൾ ഭാര്യാഭർത്ത ബന്ധത്തിൻ്റെ ഒന്നാകാം. ഇനി ക്രിസ്തുവേശുവുമായി മനുഷ്യൻ ഒന്നാകണമെങ്കിൽ അതിന് വേദപുസ്തകം വെച്ചിരിക്കുന്നത് രക്തമുടമ്പടി എന്നാണ്. രക്തമുടമ്പടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മുറിവുണ്ടാക്കും, ഈ മുറിവിൽ നിന്ന് കുറേ രക്തം അങ്ങോട്ട് ഒഴുകും. ഇങ്ങനെ രക്തം വിറ്റിട്ട് വീഴുമ്പോൾ അവനും മുറിവുണ്ടാക്കും, അവനും ആ രക്തത്തിലേക്ക് കൊണ്ടുവരും, രണ്ടുപേരുടെയും രക്തം അങ്ങ് ലയിക്കും. സാധാരണഗതിയിൽ ചെയ്യുന്നത് ഒരു കുപ്പി എടുക്കും അല്ലെങ്കിൽ ഗ്ലാസ് എടുക്കും, രക്തം ഒഴിക്കും, കൂട്ടുകാരനും രക്തം ഒഴിക്കും, രണ്ട് രക്തം ഒന്നായിട്ട് പാതി കൂട്ടുകാരൻ കുടിക്കും, മറ്റത് പാതി കുടിക്കും. അവർ പറയും ഇനി നമ്മൾ രണ്ടുപേരും ആരാണ്? ഒന്നാണ്. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഇതിനെ പറഞ്ഞ പേരാണ് രക്ത ഉടമ്പടി. യേശു കാൽവരിയിൽ ചൊരിഞ്ഞ രക്തത്തിൽ മനുഷ്യൻ ബന്ധപ്പെടുവാനാണ് കർത്തൃമേശ എന്ന് പറഞ്ഞൊരു സംഭവം അനുവദിച്ചിരിക്കുന്നത്. ഈ രക്ത ഉടമ്പടി നിങ്ങളുടെ പാപവിമോചനത്തിനായിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് ഇതിൽ നിന്ന് കുടിപ്പിൻ എന്നാണ് വചനം. കണ്ടോ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ഇതിൽ നിന്ന് കുടിപ്പിൻ. ഞാൻ മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. Are ignorant of the fact that all of us who have been baptized into Christ Jesus were baptized into his death. മരണത്തിൽ പങ്കാളി എന്ന പദത്തിന്റെ അർത്ഥം രക്തത്തിൽ പങ്കാളിയാണ് അല്ലേ. രണ്ട് കൂട്ടുകാരന്മാർ തമ്മിൽ രക്തം ഒഴിച്ച് ആ രക്തം ഒന്നായി തീർന്നപ്പോൾ പാതി രക്തം കൂട്ടുകാരനും പാതി രക്തം മറ്റേ കൂട്ടുകാരനും കൊടുത്തപ്പോൾ രണ്ടുപേരും രക്തത്തിൽ പങ്കാളിയായി. ഇപ്പോൾ വചനം പറയുകയാണ് മരണത്തിൽ പങ്കാളി, ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളി. അപ്പോൾ ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളി എന്ന പദത്തിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ ചൊരിയപ്പെട്ട രക്തത്തിൽ പങ്കാളി. പങ്കാളിത്വം ഞാൻ പ്രാപിക്കണമെങ്കിൽ ഞാൻ ജലത്തിൽ മുങ്ങി സ്നാനപ്പെടണം. ഞാൻ ജലത്തിൽ മുങ്ങി സ്നാനപ്പെടുമ്പോൾ ക്രിസ്തു എനിക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തിൽ എനിക്കൊരു പങ്കാളിത്വം കമ്മൂടിയൻ ഉണ്ടാകുകയാണ്. രക്തത്തിൽ പങ്കാളിത്തം, അവന്റെ മരണത്തിൽ പങ്കാളിത്തം, അവനോട് ചേരുന്നു, യേശുമായിട്ട് ഒന്നായി മാറുന്നു. അർത്ഥം യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ നീ ഒരു പങ്കാളിത്തം, ഒരു ഷെയർ പ്രാപിച്ചെടുക്കുകയാണ്. എവിടെ? സ്നാനത്തിൽ. അപ്പോൾ സ്നാനം വെറുതെ നടക്കാൻ പറ്റത്തില്ല. സ്നാനപ്പെടണമെങ്കിൽ വ്യക്തി മാനസാന്തരപ്പെടണം. വ്യക്തി തന്നെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സകല പാപങ്ങളെയും ഏറ്റുപറയണം. ഇനി ഞാനും പാപമായിട്ട് ബന്ധമില്ല എന്ന് പറയണം. അങ്ങനെ പറയുവാൻ തക്ക വണ്ണം സാധ്യമാകണമെങ്കിൽ വ്യക്തിയുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് രക്തം വന്ന് ചേരണം. മാത്രമല്ല, വ്യക്തി ജലത്തിൽ മുങ്ങി അങ്ങോട്ട് സ്നാനപ്പെടണം. സ്നാനപ്പെടുമ്പോൾ ക്രൂസിൽ നിന്നും ചൊരിയുന്ന രക്തം, ആ രക്തത്തിൽ ഒരു പങ്കാളിത്തം, ഒരു ബന്ധം, ഒരു കമ്മൂടിയൻ വ്യക്തിക്ക് ഉണ്ടാകുക. അങ്ങനെ ഉണ്ടാകുന്നത് കൊണ്ടാണ് സ്നാനപ്പെട്ട മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തികളെ പലപ്പോഴും പിശാചിനെ പിടിച്ചു വെക്കുവാൻ തക്കവണ്ണം കഴിയാതെ പോകുന്നത്. കാരണം മാനസാന്തരപ്പെട്ട് നീ സ്നാനപ്പെടുന്നതിലൂടെ ക്രിസ്തുവിന്റെ മരണവുമായിട്ട് ഒരു ബന്ധം നിനക്ക് സ്ഥാപിക്കുവാൻ കഴിയുകയാണ്. ആ ബന്ധം സ്ഥാപിക്കപ്പെടുന്നത് കൊണ്ടാണ് പലപ്പോഴും പിശാച് നിന്നെ കാണുമ്പോൾ അകത്ത് മാറുന്നത്. കാരണം നീ സ്നാനപ്പെട്ടവനാണ്, നീ മാനസാന്തരപ്പെട്ടവനാണ്, നീ സ്നാനപ്പെട്ടവനാണ്. നിന്നെ തൊടുവാൻ പിന്നെ പിശാചിന് പറ്റത്തില്ലെന്ന് പ്രസംഗിക്കുവാനുള്ള കാരണം നീ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുമ്പോൾ ക്രിസ്തുവിന്റെ മരണത്തിൽ, ക്രിസ്തുവിന്റെ രക്തത്തിൽ നിനക്കൊരു പങ്കാളിത്തം, നിനക്കൊരു ഷെയർ നിനക്ക് ലഭ്യമാകുകയാണ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം പറഞ്ഞേ. അടുത്ത വാക്യം 4. We were buried therefore with him. നാം അവനുമായി കുഴിച്ചിടപ്പെട്ടു. By the baptism into death, സ്നാനത്താൽ മരണത്തിലേക്ക്
അവനുമായി കുഴിച്ചിടപ്പെട്ടു. അടുത്ത സോ ദാറ്റ് നാം അവനുമായിട്ട് ഒന്നായി ചേരുന്നിരിക്കുന്നു ബൈ ഷെയറിംഗ് എ ഡെത്ത് ലൈക്ക് ഹിസ്. അവന്റെ മരണത്തെ പോലൊരു മരണത്തിൽ ഷെയറിംഗ് എ ഡെത്ത് പങ്കാളിത്തം, മരണത്തിൽ പങ്കാളിത്തം. മരണത്തിൽ പങ്കാളിത്തം എങ്ങനെ ഉണ്ടാകുന്നേ? യേശുവിന്റെ രക്തത്തിൽ മനുഷ്യൻ ആശ്രയം വെക്കുമ്പോൾ യേശുവിന്റെ രക്തം വ്യക്തിയെ കടന്നു പിടിക്കുന്നു. വ്യക്തിയെ കടന്നു പിടിക്കുന്ന മാത്രയിൽ വ്യക്തിയെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന പിശാച് അല്ലെങ്കിൽ പാപം മനുഷ്യൻ മരിച്ചു വീഴുന്നു. അങ്ങനെയുള്ള വ്യക്തിയെ ജലത്തിൽ മുങ്ങി സ്നാനപ്പെടുന്നു. സ്നാനപ്പെടുമ്പോൾ അവന്റെ മരണവുമായിട്ട് ഏകീഭവിക്കുന്നു. ഹലോ, ഇത് സംഭവിക്കുമ്പോൾ ഒരു ഷെയറിംഗ് നടക്കുകയാണ്. അമ്മ, ആ ഷെയറിംഗിലൂടെ നീയും ക്രിസ്തുവും ഒന്നായി ചേരുകയാണ്. പിന്നെ നീയും ക്രിസ്തുവും രണ്ടല്ല, നീയും ക്രിസ്തുവും ഒന്നാണ്. നീയും ക്രിസ്തുവും ഒന്നായി ചേരുമ്പോഴാണ്, ഒന്നായി മാറുമ്പോഴാണ് വേദപുസ്തകത്തിനകത്ത് തടങ്ങിയിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും നിന്റെ മേൽ വന്ന് പതിയുവാണ്ടൊക്കെ വേണം തുടങ്ങുന്നത്. അങ്ങനെ നീ ക്രിസ്തുവിന്റെ മരണത്തോട് ഏകീഭവിക്കുവാണ്ടൊക്കെ വേണം. നിനക്കിടയാകുമ്പോൾ, അർത്ഥം ക്രൂസിലെ മരണത്തിലൂടെ ചൊരിയപ്പെട്ട രക്തത്തിൽ നിനക്കൊരു പങ്കാളിത്തം ഉണ്ടാകുമ്പോൾ നീ ക്രിസ്തുവുമായിട്ട് ഒന്നായി ചേരുകയാണ്. പങ്കാളിത്തം വന്നു കഴിഞ്ഞാൽ വ്യക്തി ക്രിസ്തുവുമായിട്ട് ഒന്നായി ചേരുകയാണ്. വ്യക്തി ക്രിസ്തുവുമായിട്ട് ഒന്നായി ചേർന്ന് കഴിഞ്ഞാൽ ഇനി ക്രിസ്തു വ്യക്തിയും രണ്ടല്ല, ക്രിസ്തു വ്യക്തിയും ഒന്നാണ്. നീ ക്രിസ്തു ഒന്നായി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പാപത്തിന് നിന്റെ മേൽ നിൽക്കുവാൻ കഴിയാതെ വരികയാണ്. നീയും ക്രിസ്തുവും ഒന്നാണ്. ഈ ചിന്ത നിന്നെ ഭരിക്കണം, ഈ ചിന്ത നിന്നെ ഭരിക്കണം, ഭരിക്കണം. ഉറക്കെ പറഞ്ഞേ, ഭരിക്കണം. ഭരിക്കണമെങ്കിൽ ഞാനും ക്രിസ്തുവും ഒന്നാണ്, ഞാൻ ക്രിസ്തുവിലാണ് എന്ന് പല നീ സ്ഥിരമായി പറയണം. സ്ഥിരമായി പറയുമ്പോൾ ആ ചിന്ത നിന്നെ ഭരിക്കുവാൻ ആരംഭിക്കും. ചിന്ത നിന്നെ ഭരിക്കുവാൻ ആരംഭിക്കുമ്പോൾ പിശാച് നിന്നെ വിട്ട് വഴിമാറും. ക്രിസ്തുവും ഞാനും രണ്ടല്ല, ഞാൻ ക്രിസ്തുവിലാണ്, ക്രിസ്തു എന്നിലാണ്. പറഞ്ഞ ഞാൻ ക്രിസ്തുവിലാണ്, ക്രിസ്തു എന്നിലാണ്. പറഞ്ഞ ഞാൻ ക്രിസ്തുവിലാണ്, ക്രിസ്തു എന്നിലാണ്. ഉറക്കെ പറഞ്ഞ അഭിഷേകം. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷേകമാണ്. ഞാൻ അഭിഷേകത്തിലാണ്, അഭിഷേകം എന്റെ മേലാണ്. അഭിഷേകം ദുഃഖത്തെ തകർക്കുകയാണ്. ഞാൻ ദുഃഖത്തെ തകർക്കുന്ന ക്രിസ്തുവിലാണ്. അതുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ മേലുള്ള ദുഃഖം അഴിയുകയാണ്. ഉറക്കെ പറഞ്ഞ ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷേകമാണ് അല്ലേ? ഞാൻ അഭിഷേകത്തിലാണ്, അർത്ഥം ഞാൻ വിടുതലിലാണ്, അർത്ഥം ഞാൻ സ്വാതന്ത്ര്യത്തിലാണ്. ഞാൻ ഇനി കെട്ടുപാടിലല്ല, ഞാൻ ഇനി ബന്ധനത്തിലല്ല. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന പൈസകൾ കെട്ടുപാടുകളിലല്ല, ബന്ധനത്തിലെ കെട്ടുപാടുകളിലല്ല, സ്വാതന്ത്ര്യത്തിലേക്കാണ്. നിന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് ചെല്ലുക ക്രിസ്തു.